everyone, ellarkum Vedantu Malayalam channel like swagatham. Appo nammude Keam 2023 result vannu, allotments okke kodukkanakkayittu nammal wait cheyidengane irukkana. Appo edhu stream lekkanu povandathu nallene kurichokke ningalku tension undengil allengil ningalku theermanam edukkan pattunnillengil adinokke solution aayittu nammal nalla oru video cheyidittundayirunnu. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ കോളേജിലാണ് നിങ്ങൾക്ക് വേണ്ട സ്ട്രീം ഉള്ളത്. അതായത് ഒരു പെർട്ടിക്കുലർ സ്ട്രീം എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇന്ന് വന്നത് CS ടോപ്പ് 10 കോളേജസ്. CS നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്കുള്ള ടോപ്പ് 10 കോളേജസ് ഇൻ കേരള അലോങ് വിത്ത് അതിൽ കൂടാതെ വരുന്ന കുറച്ച് ഗവൺമെൻറ് കോളേജസ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ എന്തായാലും യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒഫ്കോഴ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിങ്ങനെ ഓരോ സ്ട്രീമിൻ്റെയും കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. സോ നിങ്ങളുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളായിരിക്കാം, ജനറൽ കാറ്റഗറിയിൽ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഉണ്ട്, EW കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുണ്ട്, അതല്ലാതെ ഈഴവ OBC തന്നെ MU BH BX ഇങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയുക കാറ്റഗറീസ് ഉണ്ട്, റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ളത് എന്നുള്ള കാര്യം ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്. ഒരു കോളേജിലെ ഓരോ സ്ട്രീമിൻ്റെയും 50% സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലായിരിക്കും പോകുന്നുണ്ടായിരിക്കും. അതായത് റാങ്ക് വൈസ് വേറെ ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ റാങ്ക് വൈസ് കയറുന്നതായിരിക്കും സ്റ്റേറ്റ് മെറിറ്റ് കോട്ട എന്ന് പറയുന്നത്. ഉള്ളത് അതിൽ തന്നെ എക്കണോമിക്കലി വീക്കർ സെഷൻസ് ഉണ്ട്, ജനറൽ കാറ്റഗറിയിലെ എക്കണോമിക്കലി വീക്കർ സെഷൻ ഉണ്ട്. ദെൻ നിങ്ങൾക്ക് ഈഴവ EZ MU എന്ന് പറഞ്ഞാൽ മുസ്ലിം കാറ്റഗറി ബാക്ക്വേർഡ്, ദെൻ അതർ ബാക്ക്വേർഡ് ഹിന്ദു BH ഉണ്ട്, ദെൻ LA എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക്കും ആംഗ്ലോ ഇന്ത്യനുമാണ് LA വരുന്നത്. ദെൻ ധീരവ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് DV എന്ന് പറഞ്ഞ റിസർവേഷൻ, ദെൻ വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് VK വരുന്നത്, ദെൻ കുസാവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് KN BX എന്ന് പറഞ്ഞാൽ അത് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ്, ദെൻ KU കുടുംബി, ദെൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് നമുക്കറിയാം SC ST കാറ്റഗറി, ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബും. ഇതൊക്കെയാണ് റിസർവേഷൻസ് ഉള്ളത്. സോ ഓരോ കോളേജസിൻ്റെയും ഈ എല്ലാ റിസർവേഷൻസിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഡാറ്റ, കഴിഞ്ഞ വർഷം ഏതൊക്കെ റാങ്കാണ് ഏതൊക്കെ കോളേജസിൽ കയറിയത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിലുള്ള ഈ ഒരു ടോപ്പ് 10 കോളേജസ് അലോങ് വിത്ത് കൂടാതെയുള്ള കുറച്ച് ഗവൺമെൻറ് കോളേജസും ഇവിടുത്തെ ഡേറ്റ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അവിടെയൊക്കെ ചേരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം. നല്ല റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് CS ഒക്കെ കിട്ടാനായിട്ടുള്ള ചാൻസ് നമുക്ക് കാണുന്നുണ്ട് ഈ ഡാറ്റാസ് ഒക്കെ നോക്കുന്ന സമയത്ത്. സോ നിങ്ങൾക്ക് നമുക്ക് ഓരോ കോളേജസ് ആയിട്ട് കാണാം. സോ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഈ റാങ്കിങ്ങിൽ ഫസ്റ്റ് നിൽക്കുന്ന നമ്മുടെ റാങ്ക് വൈസ് ഞാൻ കാറ്റഗറൈസ് ചെയ്തപ്പോഴാണ് ടോപ്പ് 10 കോളേജസ് കയറിയ സ്റ്റേറ്റ് മെറിറ്റ് കയറിയ റാങ്കിനനുസരിച്ച് ടോപ്പ് 10 കോളേജസ് നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ പെടാത്ത കുറച്ച് ഗവൺമെൻറ് കോളേജസും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വരുന്നത് അഗെയിൻ നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആണ്. സോ അവിടെ കയറിയ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് 443 ആണ്. അവിടെ കയറിയിട്ടുള്ള ലാസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വരുന്നത്. ദെൻ EW കാറ്റഗറി എക്കണോമിക്കറി വീക്കർ സെഷൻ ആണെങ്കിൽ 1190, EZ 932, MU 722, BH 487, LA 1170, DV 3010, VK 1034, BX 643, KU 3114, KN 2198, SC 7674, ST 30,989. ഇതൊക്കെയാണ് ആ കോളേജിൽ നമ്മുടെ CET കഴിഞ്ഞ വർഷം CS കയറിയിട്ടുള്ള റാങ്ക് അലോങ് വിത്ത് നിങ്ങളുടെ കാറ്റഗറി കൊടുത്തിട്ടുള്ളത്. എങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഏതാണ്, കോളേജ് ഗവൺമെൻറ് ആണോ, എത്ര സീറ്റ്സ് ഉണ്ടെന്നുള്ളതിനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുമില്ല, യൂണിവേഴ്സിറ്റി KTU ആണ്, ഗവൺമെൻറ് കോളേജസ് എല്ലാം KTU അണ്ടറിലാണ് വരുന്നത്. ദെൻ കോളേജ് ടൈപ്പ് ഗവൺമെൻറ് കോളേജാണ്. നമ്പർ ഓഫ് സീറ്റ്സ് വരുന്നത് 60 ആണ് നമ്മുടെ എന്താ പറയുക കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ നിങ്ങൾക്ക് CS നമ്പർ ഓഫ് സീറ്റ്സ് വരുന്നത്. ഓക്കെ, NARF റാങ്കിങ്ങിൽ 110 ആണ്. നമുക്കറിയാം ഓൾ ഇന്ത്യ റാങ്കിൽ നമ്മൾ നോക്കുമ്പം 110 ആണ് നമ്മുടെ CET റാങ്ക് വരുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള കോളേജ് വരുന്നത് GC തൃശ്ശൂർ ആണ്. എല്ലാ കാറ്റഗറീൻ്റെയും റാങ്ക് ഞാൻ വായിക്കുന്നില്ല. പൊതുവേ നമുക്കുള്ളത് എന്താ പറയുക സ്റ്റേറ്റ് മെറിറ്റ് 831, EW 2189, EZ 1178, മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 958, ദെൻ ബാക്ക്വേർഡ് ഹിന്ദു 1094 ഉണ്ട്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണെങ്കിൽ 4133, ദെൻ SC കാറ്റഗറി ആണെങ്കിൽ 14,000, ST കാറ്റഗറി ആണെങ്കിൽ 31,000. ഇതാണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ റാങ്കിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത്. എഗെയിൻ ഈ കോളേജ് നമുക്കറിയാം ഗവൺമെൻറ് കോളേജാണ്, KTU അണ്ടറിലാണ്, നമ്പർ ഓഫ് സീറ്റ്സ് എഗെയിൻ 60 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചിയിലുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. ഇതൊരു ഗവൺമെന്റ് കോളേജ് അല്ല,
ടൈപ്പ് എൻ ആണ് വരുന്നത്. എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഗവൺമെന്റിന്റെ ഫണ്ട് വേറെ ആയിരിക്കും. സോ അങ്ങനത്തെയാണ് നമ്മുടെ എന്നിൽ വരുന്നത്. ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെയാണ്, പക്ഷേ ഫണ്ടിങ് വേറെ ആയിരിക്കും. സോ അതാണ് എൻ വരുന്നത്. നമ്പർ ഓഫ് സീറ്റ്സ് ഇവിടെ 180 ആണുള്ളത്. യൂണിവേഴ്സിറ്റി കെ ടി യു ആണ്. ദെൻ സ്റ്റേറ്റ് മെറിറ്റ് 1460. ഇ ഡബ്ല്യു കാറ്റഗറി ആണെങ്കിൽ 3664. ഇസഡ് ആണെങ്കിൽ 2683. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 2065. ദെൻ വരുന്നത് ബി എച്ച് ഉണ്ട്, ബി എക്സ് ഉണ്ട്. ബി എച്ച് 1999. ബി എക്സ് വരുന്നത് 6407. എസ് സി കാറ്റഗറി ആണെങ്കിൽ 23,000 സംതിങ്. എസ് ടി ആണെങ്കിൽ 43,000 സംതിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഈ എം യു ആണെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക, ഒ ബി സി മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ 10,000 താഴെങ്കിലും നിങ്ങൾക്ക് റാങ്ക് ഉണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾക്ക് സി എസ് ന് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. ഗവൺമെന്റ് കോളേജ് ഞാൻ വീണ്ടും പറയാനും, ടോപ്പ് 10 കോളേജസ് പ്ലസ് നമ്മൾക്കുള്ള ഗവൺമെന്റ് കോളേജസിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബിലോ 10,000 വന്നാലാണ് നിങ്ങൾക്ക് ഇവിടെ റാങ്ക് കിട്ടുന്നത്. ആൻഡ് എഗെയിൻ നമ്മൾ എന്താ പറയുക, എസ് സി എസ് ടി കാറ്റഗറി നോക്കുന്ന സമയത്ത് എസ് സി ആണെങ്കിൽ നിങ്ങൾ 50,000 മേലെങ്കിലും നിങ്ങൾക്ക് വേണം. ആൻഡ് എസ് ടി ആണെങ്കിലും എന്താ പറയുക, 60,000 മേലെ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സി എസിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ നമുക്ക് എഗെയിൻ ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് വൺ ടി കെ എം കോളേജ്. ടി കെ എം കോളേജ് എയ്ഡഡ് കോളേജ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഗവൺമെന്റ് കോളേജ് തന്നെയാണ്, എയ്ഡഡ് കോളേജ് ആയിട്ടാണ് നമ്മൾ ടി കെ എമ്മിന് പറയുന്നത്. സോ ഇവിടെ കയറിയിട്ടുള്ള റാങ്ക് എഗെയിൻ കെ ടി യു ആണ്. ഇവിടെ നമ്പർ ഓഫ് സീറ്റ്സ് കൂടുതലാണ്, 120 സീറ്റ്സ് ആണ് നമ്മുടെ ടി കെ എം കോളേജിൽ നമുക്ക് ഉള്ളത്. ഇതും എൻ ആർ എഫ് റാങ്കിങ്ങിൽ നല്ല റാങ്കുള്ള 251 റാങ്ക് ഉള്ള ഒരു കോളേജാണ്. ദെൻ സ്റ്റേറ്റ് മെറിറ്റ് 1523. എക്കണോമിക്കൽ വീക്കർ സെഷന്റെ ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. ഇസഡ് 1940, എം യു 1778, ദെൻ ബി എച്ച് 1800. ദെൻ ബി എക്സ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിസർവേഷൻ ഉണ്ട്, 12,681. ദെൻ എസ് സി 16,000, എസ് ടി 31,000 സംതിങ് ആണ് വരുന്നത് ടി കെ എം കോളേജ് നോക്കുമ്പോൾ. നെക്സ്റ്റ് ഫിഫ്ത് കോളേജാണ്, ടോപ്പ് 5 കോളേജിൽ ഒന്നാണ് എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. കോതമംഗലത്തിലെ നമ്മുടെ എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വരുന്നത് യൂണിവേഴ്സിറ്റി കെ ടി യു ആണ്. കോളേജ് എയ്ഡഡ് ആണ്. ടി കെ എമ്മും എന്താ പറയുക, എം എ കോളേജും അതുപോലെ തന്നെ എൻ എസ് എസും ഒക്കെ എയ്ഡഡ് കോളേജസിലാണ് വരുന്നത്. നമ്പർ ഓഫ് സീറ്റ്സ് ഇവിടെ വരുമ്പോൾ കുറഞ്ഞു, വീണ്ടും 60 തന്നെയാണ് ഇവിടെ നമ്പർ ഓഫ് സീറ്റ്സ് ഉള്ളത്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് കയറിയത് 2039. അവിടുത്തെ എന്താ പറയുക, ഈഴവ കാറ്റഗറി 2847, മുസ്ലിം കാറ്റഗറി 2526. ദെൻ ബി എച്ച് വരുന്നത് 2343, ബി എക്സ് വരുന്നത് 7804, എസ് സി 19,000, ആൻഡ് എസ് ടി 54,000 സംതിങ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. കോട്ടയത്തിലെ അഗൈൻ ഒരു ഗവൺമെന്റ് കോളേജ് ആണ്, ഗവൺമെന്റ് ആണ്, യൂണിവേഴ്സിറ്റി കെ ടി യു ആണ്. നമ്പർ ഓഫ് സീറ്റ്സ് അഗൈൻ 60 ആണ് ഇവിടെയും നമുക്കുള്ളത്. ഇത് നമ്മുടെ ടോപ്പ് 10 കോളേജസിൽ വരുന്ന ഒരു കോളേജാണ്. 6th ആണ് ഇതിന്റെ പൊസിഷൻ നിൽക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് 2641, എക്കണോമിക്കറി വീക്കഡ് ആണെങ്കിൽ 4,272, ഈഴവ കാറ്റഗറി ആണെങ്കിൽ 3,187, മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 3,429, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി ആണെങ്കിൽ 3,301, ദെൻ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി ആണെങ്കിൽ 9,793, എസ് സി ആണെങ്കിൽ 19,000, ആൻഡ് എസ് ടി കാറ്റഗറി ആണെങ്കിൽ 39,000 ആണ് റാങ്കുകൾ വരുന്നത് ഈ ഒരു കോളേജിന്റെ കേസിൽ. നെക്സ്റ്റ് വൺ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ടു. നമ്മുടെ 7th പൊസിഷൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിലാണ് നമ്മുടെ ഈ ഒരു ബ്രാഞ്ച് നമ്മൾ നോക്കുന്ന സമയത്ത് വരുന്നത്. അഗെയിൻ യൂണിവേഴ്സിറ്റി കെ ടി യു ആണ്, ഗവൺമെന്റ് ആണ് കോളേജിന്റെ ടൈപ്പ്. ദെൻ നമ്പർ ഓഫ് സീറ്റ്സ് 60 സ്റ്റേറ്റ് മെറിറ്റ് വരുന്നത് 2925. എക്കണോമിക്കലി വീക്കർ ആണെങ്കിൽ 5,030. ദെൻ ഇസഡ് ആണെങ്കിൽ 4,394, മുസ്ലിം 4,165, ദെൻ ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ 3,800, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണെങ്കിൽ 10,042, എസ് സി ആണെങ്കിൽ 21,000, ആൻഡ് എസ് ടി 19,000 സംതിങ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് എൻ എസ് എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഞാൻ പറഞ്ഞ പോലെ എൻ എസ് എസും എയ്ഡഡ് കോളേജ് ആണ്. നമ്പർ ഓഫ് സീറ്റ്സ് ഇവിടെ 60 ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത് അഗെയിൻ കെ ടി യു തന്നെയാണ്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഇവിടെ വരുന്നത് 3,050, ഇ ഡബ്ല്യു ആണെങ്കിൽ 4,526, ഇസഡ് ആണെങ്കിൽ 3,460, മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 3,641, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി ആണെങ്കിൽ 3,181, ദെൻ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണെങ്കിൽ 14,955, എസ് സി കാറ്റഗറി ആണെങ്കിൽ 24,000, ആൻഡ് എസ് ടി കാറ്റഗറി ആണെങ്കിൽ
60,000 സംതിങ് ആണ് ഇവിടെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് 60,000 എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഈ കോളേജസിലൊക്കെ. നല്ല അടിപൊളി ഒരു കോളേജിൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് പാസ് ആവാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആ റിസർവേഷനെ നിങ്ങളുടെ അതിനോടനുബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. കാരണം ഈ ഒരു റിസർവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റും നിങ്ങളുടെ റിസർവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യണം. അതില്ലാത്ത ആളുകൾക്കേ അതിന്റെ വില മനസ്സിലാവുള്ളൂ. ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കയറാൻ പറ്റുമായിരുന്നല്ലോ, ഇത്രയും നല്ല കോളേജിൽ പഠിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്നൊക്കെയുള്ള മനസ്സിലാവുള്ളൂ നമുക്ക്. അപ്പൊ റിസർവേഷൻ ഉള്ള ആളുകളെ പെട്ടെന്ന് പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡി ആക്കുക. അതൊക്കെ നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കൊടുക്കുക. യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് 9th കോളേജ്, എസ് സി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, നമ്മുടെ ട്രിവാൻഡ്രത്തിലുള്ള വേറൊരു അടിപൊളി കോളേജാണ് എസ് സി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വരുന്നത്. ഇവിടെ അഗെയിൻ കോളേജ് ടൈപ്പ് എന്നാണ് ഞാൻ പറഞ്ഞു, ഫണ്ടിങ് വേറെ ആയിരിക്കും വരുന്നത്. ആൻഡ് യൂണിവേഴ്സിറ്റി കെ ടി യു ആണ്, നമ്പർ ഓഫ് സീറ്റ്സ് 60 ആണ്. സോ സ്റ്റേറ്റ് മെറിറ്റ് 3,821 ആണ് കയറിയത്. എക്കണോമിക്കറി വീക്കർ ആണെങ്കിൽ 6,354 ആണ്. ഈടവാണെങ്കിൽ 4,802. മുസ്ലിം കാറ്റഗറി 4,663 ആണ് വരുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി ആണെങ്കിൽ 4,358. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി നമുക്ക് എന്താ പറയുക, ഡേറ്റ അവൈലബിൾ അല്ല. എസ് സി കാറ്റഗറി ആണെങ്കിൽ 15,000. ഇതാണ് നമ്മുടെ റാങ്കുകൾ വരുന്നത് എസ് സി ടി കോളേജിൽ. 10th കോളേജ് നമ്മുടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കൊച്ചിയിലുള്ള കോളേജാണ്. ഇവിടെ നമുക്കുള്ളത് അഗെയിൻ കെ ടി യൂണിവേഴ്സിറ്റി ആണ്. പക്ഷെ കോളേജ് ടൈപ്പ് ഇവിടെ വരുന്നത് ഓട്ടോണോമസ് കോളേജാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലെ ആകപ്പാടുള്ള ഒരു ഓട്ടോണോമസ് കോളേജാണ് നമ്മുടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. നമ്പർ ഓഫ് സീറ്റ്സ് വളരെ കൂടുതലാണ്, 180 സീറ്റ്സ് ഉണ്ട് ഇവിടെ സി എസ് എനായിട്ട്. ദെൻ സ്റ്റേറ്റ് മെറിറ്റ് നോക്കുകയാണെങ്കിൽ 4,652. ഈഴവ കാറ്റഗറി ആണെങ്കിൽ 6,716. മുസ്ലിം 6,768. ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ 7,713. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 17,898. എസ് സി കാറ്റഗറി ആണെങ്കിൽ 49. എസ് ടി ആണെങ്കിൽ 35. ഇതാണ് നമ്മുടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ ഒരു എന്താ പറയുക മുന്നത്തെ റാങ്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ടോപ്പ് 10 കോളേജസ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഗവൺമെന്റ് കോളേജസിൽ എവിടെയൊക്കെയാണ് സി എസ് ഉള്ളത്? ഇടുക്കിയിലുണ്ട്, നമ്മുടെ പാലക്കാടുണ്ട്. ഈ രണ്ട് കോളേജസിലും കൂടെയാണ് നമുക്ക് ഉള്ളത്, ഇടുക്കിയും പാലക്കാടും. യെസ്. സോ ഇടുക്കി അഗെയിൻ നമുക്കറിയാം കെ ടി യു ആണ്, ഗവൺമെന്റ് ആണ്, 60 ആണ് നമ്പർ ഓഫ് സീറ്റ്സ് വരുന്നത്. ഇതൊക്കെയാണ് അവിടെ കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ള റാങ്ക്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ ഏതാണ് അല്ലെങ്കിൽ കോളേജ് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൊടുക്കാനായിട്ട്. ഏത് ബ്രാഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ നല്ലോണം സ്പെസിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കൊടുക്കുക. ആൻഡ് ആവശ്യമില്ലാത്തത് കൊടുത്തിട്ട് പിന്നെ അവിടെ പോയി ചേരേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. അപ്പം നല്ലോണം നോക്കിയിട്ട് മാത്രം അലോട്ട്മെൻറ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നോക്കുക. അലോട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോസിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ദെൻ അഗെയിൻ പാലക്കാട് കോളേജ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി കെ ടി യു ആണ്, നമ്മുടെ കോളേജിന്റെ ടൈപ്പ് വരുന്നത് ഗവൺമെന്റ് ആണ്, നമ്പർ ഓഫ് സീറ്റ്സ് അഗെയിൻ 60 ആണ്. ഇതൊക്കെയാണ് അവിടുത്തെ കഴിഞ്ഞ വർഷത്തെ റാങ്കിന്റെ ഡാറ്റ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു കോളേജ് കൂടി നമുക്ക് നമ്മുടെ മാനന്തവാടി വയനാടുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ അഗെയിൻ കെ ടി യു ആണ്, ഗവൺമെന്റ് ആണ്, നമ്പർ ഓഫ് സീറ്റ്സ് 60 ആണ്. ആൻഡ് ഇവിടെ കയറിയിട്ടുള്ള റാങ്ക്സ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ഇയറിൽ, സോറി യെസ് കഴിഞ്ഞ ഇയറിൽ അവിടെ കയറിയിട്ടുള്ള റാങ്ക്സ് എന്ന് പറയുന്നത്. സോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കോളേജ് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിനനുസരിച്ച് നിങ്ങളുടെ അലോട്ട്മെന്റിനൊക്കെ കൊടുക്കാനായിട്ട് നോക്കുക. ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, ഇപ്പം തന്നെ പോയിട്ട് ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള ഒരുപാട് കീം റിലേറ്റഡ് വീഡിയോ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.